കെട്ടഴിഞ്ഞ ഒരു സംവിധാനമാണ് തൃശൂരിലേതെങ്കിലും കുറഞ്ഞപക്ഷം യു ഡി എഫിൻ്റെ ഇത്തരം ഒരു പ്രസ്താവന പൊതു പ്രസ്താവനയായി പുറത്തു വന്നതിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ഗിരിജൻ ഈ ആരോപണവിധേയനായ ഗിരിജൻ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കിയതിൽ ഗൂഢാലോചനയൊന്നും ഇല്ലെന്നാണ് യു ഡി എഫ് കൺവീനറായ കെ ആർ ഗിരിജൻ പറയുന്നത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ അഭിപ്രായമാണ് താൻ രേഖപ്പെടുത്തിയത് താൻ തയ്യാറാക്കിയ വാർത്താക്കുറിപ്പ് ഡി സി സി നേതൃത്വം പരിശോധിക്കാതെ അയച്ചതാണ് പിഴവിന് കാരണമെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിശദീകരിക്കുന്നു പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ അനുകൂലിച്ചുകൊണ്ട് തൃശൂർ ഡി സി സിയിൽ നിന്നും മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രസ് റിലീസ് വരുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ചും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തൃശ്ശൂർ ഡി സി സി മാത്രം തൃശ്ശൂർ യു ഡി എഫ് മാത്രം എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യവുമായി തൃശൂർ ഡി സി സി പ്രസിഡന്റിനെ നമ്മൾ സമീപിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം വ്യക്തമാകുന്നത് യു ഡി എഫിനകത്ത് നിന്ന് തന്നെ ചിലർ ഡി സി സിയിലേക്ക് ഒരു വാർത്താ കുറുപ്പ് അയക്കുന്നു ഇത് ഡി സി സി പ്രസിഡന്റായി അറിയാതെ മാധ്യമപ്രവർത്തകർക്ക് അയച്ചു എന്നായിരുന്നു അദ്ദേഹം നൽകിയ വിശദീകരണം അപ്പോൾ എല്ലാ ആരോപണങ്ങളും ഉയർന്നത് യു ഡി എഫ് കൺവീനർ കെ ആർ ഗിരിജന് നേരെയാണ് അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ഒരു നിലപാട് പ്രത്യേകിച്ചും പാലാ ബിഷപ്പിന്റെ ലൌ നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിനെതിരെ ശക്തമായ നിലപാടാണ് യു ഡി എഫ് നേതൃത്വം സംസ്ഥാന നേതൃത്വം തന്നെ എടുക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായൊരു വാർത്താ കുറിപ്പ് തയ്യാറാക്കിയത് യോഗം ആ യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് സ്വീകരണം നൽകി യു ഡി എഫ് സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ച സമരപരിപാടികൾ എങ്ങനെ വിജയിപ്പിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കാനായിരുന്ന യോഗം യോഗം കഴിഞ്ഞാൽ സ്വാഭാവികമായി വാർത്ത കൊടുക്കുന്നത് ഒരു ഒരു സാധാരണ പ്രക്രിയയാണ് അപ്പോൾ വാർത്ത സാധാരണ കൊടുക്കുമ്പോൾ ഒന്നുകിൽ ചെയർമാൻ കാണാറുണ്ട് അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റ് കണ്ടതിന് ശേഷമാണ് വാർത്ത മാധ്യമങ്ങൾക്ക് പോകാറുള്ളത് ഇന്ന് ഡി സി സി പ്രസിഡന്റിന് തിരക്കുള്ളതുകൊണ്ട് ഡി സി പ്രസിഡന്റ് പുറത്തുപോയി യു ഡി എഫിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ മറ്റൊരു ആവശ്യങ്ങൾക്കുമായി പുറത്തുപോയി ഞാനൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അവിടെ വെച്ചു അത് ടൈപ്പ് ചെയ്ത് കൃത്യമായി അത് കൊടുക്കുന്നതിന് മുമ്പായി ഡി സി സി പ്രസിഡന്റിനെ കാണിക്കേണ്ടതിൽ വന്ന അവിടുത്തെ ക്ലർക്കിന് വന്ന ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടാവാൻ കാരണം പക്ഷേ അത്തരം ചർച്ചകൾ ആ യോഗത്തിലുണ്ടായിരുന്നു അതെ യു ഡി എഫിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ല യു ഡി എഫ് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളത് വാർത്ത കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ പ്രസന്റ് ഇഷ്യൂ എന്ന് പറയുന്നത് പാലാ ബിഷപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസന്റ് വിഷയമാണ് ഈ യു ഡി എഫിലുള്ള എല്ലാ വിവിധ കക്ഷികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഞങ്ങളുടെ പാർട്ടി ഈ പാലാ ബിഷപ്പിനെ അനുകൂലിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ അപ്പോൾ പാലാ പാലാബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടി നിലപാട് പക്ഷേ പാർട്ടി നിലപാട് യു ഡി എഫിൻ്റെ നിലപാടുമായി വ്യത്യാസമുണ്ട് താങ്കൾ യു ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്കാണല്ലോ ആ വാർത്താകുപ്പ് തയ്യാറാക്കുന്നത് വാർത്ത തയ്യാറാക്കി തയ്യാറാക്കിയെന്നല്ല അത് ഫൈനലല്ല വാർത്ത തയ്യാറാക്കുമ്പോൾ എന്ത് ഭേദഗതികൾ വേണമെങ്കിലും വരുത്തിയിട്ടാണ് സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് പോകാറുള്ളത് അല്ലെങ്കിൽ നോക്കാതെ വിട്ടത് വന്നത് അത് ക്ലർക്കിനെ പറ്റിയൊരു മിസ്റ്റേക്കാണ് ഇത് മനഃപൂർവ്വം ഒരു ഡി സി സി പ്രസിഡന്റിനെ അവഗണിക്കാനോ അല്ലെങ്കിൽ യു ഡി എഫിനെ അപമാനിക്കാനോ വേണ്ടി ചെയ്തതല്ല ഇത് തൽപര കക്ഷികളുടെ അല്ലെങ്കിൽ ഒരു അങ്ങനെ അത്തരത്തിലുള്ള ഒരു സംഭവം ഇല്ലേ അതിൽ പക്ഷെ മുസ്ലിം ലീഗ് ഇതിനകം തന്നെ ആവശ്യപ്പെട്ടുണ്ട് താങ്കൾ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റുന്നത് ഓരോ സ്വാഭാവികമാണ് ഇത് ജനാധിപത്യ പ്രസ്ഥാനമാണ് ശ്യാംകുമാറിനൊപ്പം തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം ഏഷ്യാനെറ്റ് ന്യൂസ്